ബ്ലോക്കോട് ബ്ലോക്കോരം എല്ലായിടത്തും ബ്ലോക്കാണ്. അവിടെ പച്ചയായി 19, 18, 17, 16, 15, 14, 13. ആ കറക്റ്റ് കറക്റ്റ്. ഗൂഗിൾ ഒരു വഴി കാണിച്ചു തന്നു, നമ്മൾ വേറെ വഴി ഗൂഗിളിൽ കാണിച്ചു കൊടുത്തു. ഗൂഗിൾ ചമ്മിപ്പോയി. അപ്പോൾ നമ്മൾ നാഗർകോവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു വിധത്തിലാണ് നമ്മൾ ഫുൾ സെറ്റപ്പൊക്കെ ചെയ്തത്. ബാക്ക് ഫിക്സ്ഡ് ആണ്, ഫിറ്റ് ആണെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് റൈറ്റ് തിരിയണം. ഇവിടെ ഒരു വലിയ കട്ടിങ്ങാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേഗം പോണം. സ്കൂളാണല്ലോ ലെഫ്റ്റ് സൈഡിൽ. ഉണർന്നു വരുന്നുള്ളൂ നാഗർകോവിൽ. ജോയിറ അങ്ങോട്ട് ഇവിടേക്ക് വന്നതിനേക്കാളും വലിപ്പം കൂടിയ പോലെ ബാഗിന്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല സെറ്റ് ചെയ്താണല്ലോ ഓരോ ഡ്രസ്സും എല്ലാം വെച്ചത്. ഇതിപ്പോൾ ചുമ്മാ വാരിക്കെട്ടി വെച്ചു. റോഡൊക്കെ കച്ചറിയാട്ടോ. ഏത് സിറ്റി പോലെയുള്ള സിറ്റിയോ ടൗണോ? ആ ടൗണെന്ന് വിളിക്കാം. പക്ഷെ ഇതുമാതിരി മെനകെട്ട റോഡാ. ഞാൻ വിചാരിച്ചു കേരളത്തിലെ റോഡ് മാത്രമേ കച്ചറന്ന്. ഇതിപ്പോൾ അതിനേക്കാളും വലിയ കച്ചറയാണല്ലോ, അതും ഇത്രയും വലിയ ടൗണില്. ആരുടെ ഹോൺ അടിച്ചു പോണേ? ബൈക്ക് ഓടിച്ചിട്ടും കിതയ്ക്കുന്നു. ഇവിടെ നിന്ന് കാണേണ്ട റൈറ്റിലാണ് ബിഷപ്സ് ബംഗ്ലാവ് സ്കൂള്. ബംഗ്ലാവിലൊക്കെയാണ് പഠിക്കണേ. ഓ, അവിടെ നല്ല അടിപൊളി ബിൽഡിങ്. അത് പോർത്തീസല്ല? അയ്യോ, നമ്മൾ ഇന്നലെ കണ്ടില്ലല്ലോ. പോർത്തീസ് കണ്ടില്ലല്ലോ. വളച്ച് വളച്ച് ഗൂഗിൾ എം എച്ച് പറയുക വളച്ചോളാൻ. ഞാൻ വളച്ച് ഒന്നും കൂടി കറങ്ങിയാലോ. റൗണ്ട് അബൌട്ട് സിഗ്നലൊന്നും വേണ്ട. നമ്മുടെ വൈറ്റ് ലെയർ ഇതുപോലെയൊക്കെ സെറ്റപ്പാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ആരടാ എൻ്റെ പുറകിൽ? സ്റ്റേയും പൻവേൽ കൊച്ചി കന്യാകുമാരി. ഓ, ഹൈവേ അല്ലേ. 34 കിലോമീറ്റർ ടു കലൈക്കവിള. ബ്ലിങ്ക് ചെയ്യണു റെഡ് ലൈറ്റ്. ആണ്ടേ കുഴി. കലൈക്കവിള. കലൈക്കവിള നമ്മുടെ കേരളത്തിലല്ലേ?
ഞാൻ ഓൺലൈനിൽ ഒരു ബാഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോൺ വഴി. റക്സാക്ക് വിത്ത് ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റ്, ഷൂ കമ്പാർട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വലുത്. അപ്പോൾ നമ്മളിനി മോട്ടോ ബ്ലോഗിൻ്റെ സ്ഥാനത്ത് നമ്മൾ കുറച്ച് ബാക്ക് പാക്ക് ട്രാവൽ ബ്ലോഗ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതുപോലെ ഈ ബൈക്കിൽ കെട്ടിപ്പറക്കേണ്ട, ബാഗൊക്കെ കെട്ടി വേണ്ട വലിഞ്ഞു മുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാഗ് എടുക്കുക, ഇറങ്ങുക, എവിടെയാണെന്ന് വെച്ചാൽ പോവുക, അവിടെ വയ്ക്കുക, ക്യാമറ എടുക്കുക, ഷൂട്ട് ചെയ്യുക, എല്ലാം ചടപടെ ചടപടേന്നാവും. പീക്ക് ടൈമാണ് 9:24. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, മറ്റുള്ളവർ ജോലിക്ക് പോകുന്നു, സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയുള്ള തിരക്കാണ്. പല ഷോപ്പും തുറന്ന് വരുന്നുള്ളൂ കേട്ടോ. 9:30 ആയി. ആർ കെ മോട്ടോഴ്സ്, ഒരു പോലീസ് ചേട്ടന്മാർ ബൈക്കിൽ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. നമുക്ക് അവരെ ഓവർടേക്ക് ചെയ്താലോ, ഒരു വെറൈറ്റിക്ക്. ജാവ, ജാവോ, ഈ ജാവയുടെ ബൈക്കിന് അത്രയ്ക്ക് ഡിമാൻഡ് പോരാ അല്ലേ. ഈ കോൺ ഹെ അഗർവാൾസ് ഹോസ്പിറ്റലോ, ഇൻബ ഹോസ്പിറ്റൽ, ടാറ്റ ടാറ്റ മോട്ടോവേഴ്സ്, ഇതേപോലെ കിടന്ന് വണ്ടി ഓടിക്കണം. ഇപ്പോൾ നിലവിൽ ഇപ്പം എൻ്റെ ഈ വണ്ടി തന്നെ ഓടിച്ചിട്ട് കൈയും കാലൊക്കെ വേനെടുത്തിടാൻ പാടില്ല. ഇതിൻ്റെ ഞാൻ ആദ്യം മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതിൻ്റെ എന്താ പറയുക, കാലൊക്കെ വയ്ക്കുന്ന ഫുട്രസ്റ്റിൻ്റെ പൊസിഷനൊന്നും അത്ര സൗകര്യപ്രദമല്ല, പ്രത്യേകിച്ചും ദൂരെ ഓടിക്കുമ്പോൾ. ലോങ് റൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് ഈ ക്രൂയിസർ ബൈക്കുകൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ ലോങ് റൈഡിന്. പക്ഷേ ബജാജ് അവഞ്ചർ മേടിച്ചാൽ മതിയായിരുന്നു. അതാ പിന്നെ എൻ്റെ ഹൈറ്റിന് പാകത്തിനാണ് താനും. സുഖമായിട്ട് ഓടിക്കാം, കാല് സുഖമായിട്ട് വയ്ക്കാം, നടുവേദന എടുക്കില്ല. അതറിയില്ല കേട്ടോ, നടുവേദന എടുക്കുമായിരിക്കും. ആ സ്ട്രെയിറ്റ് മാർത്താണ്ഡം പാറ എന്തത് പാർവതിപുരം, അത് കേട്ടിട്ടുണ്ടല്ലോ. പാർവതിപുരം തിരുവനന്തപുരമൊക്കെ സ്ട്രെയിറ്റ്. അപ്പോൾ ഇത് ഹൈവേ ആണ്, നമ്മളിനി ഒന്നും നോക്കണ്ട, വിട്ടുപോയാൽ നമുക്ക് തിരുവനന്തപുരത്ത് എത്താം. നമ്മൾ ഈ സ്പീഡ് ഇപ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആകുമ്പോഴെങ്കിലും എത്തുമായിരിക്കും അല്ലേ. എല്ലാം കൂടി കൂടി ആകെ ബാക്ക് പാക്കും എല്ലാ ഭണ്ഡാരം കൂടി കൂടി ആ ഫ്രണ്ടിലൊരു മല. ഏ കോൻസാ മലാഹേ, സഹ്യസാനുക്കളാണല്ലേ. അപ്പുറത്ത് വേറെ മല, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 360 കിലോമീറ്റർ, ആ 360-ൻ്റെ അടുത്താവാറായി. കിടന്ന് ചാട്ടത്തോടെ എൻ്റെ പൊന്നെ, എനിക്ക് മനസ്സിലാവണല്ലോ ഈ ജോയിൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പാടില്ലേ. വണ്ടികളൊക്കെ കിടന്ന് ചാടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അടുത്ത ചാട്ടം ഇതേ വലിയൊരു ഹമ്പ് പോലൊരു സ്ഥലം. ലെഫ്റ്റ് സൈഡിൽ ഒരുത്തനാള് ഇങ്ങനെയാണോ അവിടെ ലെഫ്റ്റിലേക്ക് തിരിയണേ.
ഒരു കാര്യം മനസ്സിലായി. കൊച്ചി പൻവേൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ദുരന്തമാണ്, ദുരന്തം. പൻവേൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോർത്തിലുള്ള സ്ഥലമല്ലേ, മുംബൈയോ അവിടെ എങ്ങാണ്ടുള്ളതല്ലേ. അപ്പൊ ഈ അപ്പം പൊത്തിവെച്ച പോലെ പാച്ച് വർക്ക് നമ്മുടെ NH-49 മാത്രല്ല, ഇവിടെ അതൊക്കെ തന്നെയാ. അയ്യോ സിഗ്നൽ, സിഗ്നലാണോ അതോ വണ്ടികളൊക്കെ ചുമ്മാ നിർത്തിയേക്കണതാണോ അതെന്താ ചേട്ടെ? പോഞ്ചേസ്ലിയോ, നമുക്ക് പോഞ്ഞാശ്ശേരി അറിയുള്ളൂ, പോഞ്ചേസ്ലി. അയ്യോ തൊണ്ടയിൽ പൊടി പോയി തോന്നുന്നു. രാവിലെ പൂരി കഴിച്ചത് ഒടുക്കത്തെ ഓയിലായിരുന്നു, തൊണ്ടയ്ക്ക് പണിയറായിരുന്നാ മതി. ഇത്രയും ദിവസമൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല, തിരിച്ചു പോകുമ്പോഴായിരിക്കും പണിയിടണേ. മലയുടെ മുകളിലൊരു കുരിശ്, ചെറിയ പള്ളിയൊക്കെ സെറ്റപ്പാക്കി ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ അങ്ങപ്പടം എത്തിച്ചത്? ഈ അമ്പലവും പള്ളിയൊക്കെ മലയുടെ മുകളിലൊക്കെ കുന്നിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ട് പണിയുന്നത് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആ ഒരു എന്താ പറയുക എഫേർട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ. പോഞ്ഞസ്ലൈ, ആ എന്തെന്നത് പോഞ്ഞസ്ലൈയോ, എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേരാ. നമ്മൾ കേരളത്തിലേക്ക് കടന്നു കേട്ടോ, തൊട്ട് മുമ്പ് ആയിരുന്നു ബോർഡർ. അങ്ങനെ രണ്ടു ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും കേരളത്തിൽ പാറശാല. ഓ അതാണല്ലേ, പാറശാല മുതൽ കാസർഗോഡ് വരെ എന്നൊക്കെ പറയണത്. കളിക്കാവിള, റോഡ് നല്ലതായിരുന്നാ മതിയായിരുന്നു. എന്ത് ഞാൻ പേടി ചെയ്യും, എന്ത് സൗണ്ട് കേൾക്കണെന്ന്. ഇവിടെ ഉള്ളവരൊക്കെ എല്ലാ ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ഫ്രണ്ടിൽ ഓരോ സ്പീക്കറും വെച്ച് ഉറക്കെ പാട്ടും വെച്ചേക്ക. അടിപൊളി റോഡ്, അടിപൊളി റോഡ്, എൻ്റെ പൊന്നെ. നമുക്ക് ചാടി ചാടി പോകാം. അതെ പിന്നെ, ഓ ഇത് എന്തോ പരിപാടിയാണല്ലേ അമ്പലത്തിലത്തെ, ശ്രീ ഭദ്രേശ്വരി ദേവസ്ഥാനം. RTO ചെക്ക് പോസ്റ്റ്, സ്റ്റോപ്പ് വെഹിക്കിൾസ്. ഇപ്പം RTO ചെക്ക് പോസ്റ്റുകളൊന്നും ഇല്ലല്ലോ അല്ലേ. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു, 10:30. ഉടുക്കുപാട്ടോ, ദൈവമേ, വളഞ്ഞത് എങ്ങോട്ടാണോ പോണത് എങ്ങോട്ടാണോ. എന്റെ പൊന്നു ഗൂഗിളെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചതാ, മനുഷ്യനെ വട്ടം ചുറ്റിക്കല്ലേ. പിന്നെ സ്പീക്കർ വെച്ചേക്കുന്നു. ശ്രീ ഭദ്രേശ്വരി 22-ാം പ്രതിഷ്ഠാ വാർഷികം, 5-ാം തൃക്കൊടിയേറ്റ്. ഇടത്തോട്ടെങ്ങോട്ടാണ്,
നിദ്രവിള നേരെ കോവളം. കോഴിവിള എന്തൊക്കെയാണ് ഉണ്ടാവുക? നിദ്രവിള കോഴിവിള. ഇതിപ്പോ എങ്ങോട്ടാണോ പോണേ? തമിഴ്നാട് ആയില്ലേ? അല്ലേ കേരളം ആയില്ലേ? ഫുൾ തമിഴാണല്ലോ കാണുന്നത് എല്ലായിടത്തും. ഭാരത് ജോഡോ യാത്ര അത് തീർന്നില്ലേ? അവോ ഇച്ചിരിയെങ്കിലും നല്ല റോഡ് കിട്ടി. ആരാ പറന്നു പോണേ? കോളേജിലും കണ്ട് പഠിക്കണവന്മാരാ. തിയേറ്ററോ? മാവിൽ മാങ്ങയുണ്ടോ? ഗൂഗിൾ ഒരു വഴി കാണിച്ചു തന്നു, നമ്മൾ വേറെ വഴി ഗൂഗിളിൽ കാണിച്ചു കൊടുത്തു. ഗൂഗിൾ ചമ്മിപ്പോയി. നിർത്തിയതല്ലേ? ആ ഇനി വേറെന്തോ പാലം വരുന്നുണ്ട്. ചപ്പാത്ത് പാലം. നമ്മളേകദേശം ആക്കുളം എത്തിയെന്ന് തോന്നുന്നു. കാരണം ദോണ്ടില്ല, അവിടെ ഒരു സംഭവം കാണുന്നുള്ളേ. ലുലു മോൾ, നമ്മുടെ തിരുവനന്തപുരം ലുലു മോൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നതല്ലേ ഇവിടെ. അപ്പം എൻ എച്ചിൻ്റെ സൈഡിനായിരുന്നു അല്ലേ? ലുലു മോൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ. നമ്മൾ ഇതുവഴിയല്ലേ കയറിപ്പോയതെന്ന്? അല്ല അതുവഴിയല്ലേ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് നമ്മൾ ഓട്ടോ പിടിച്ചു പോയി. ഷോപ്പ് സ്റ്റോപ്പ്. അതിനപ്പുറത്ത് എന്താ വയറൊക്കെ തൂങ്ങിക്കിടക്കണാവോ? ആ അപ്പൊന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്ന് ലുലു മാൾ വരെ പോവാൻ. നമ്മുടെ കൊച്ചി ലുലു മാൾ. ആ ലോറി ഇതൊരിക്കൽ ഏതിലോ പേപ്പറിലോ എന്തെങ്കിലും കണ്ടായിരുന്നു ആ ലോറിയുടെ അപകടത്തിൻ്റെ. അന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടു തുറക്കണല്ലേ. ഇതൊരു വലിയ പാലമാണല്ലോ. ഇപ്പോഴാണ് നല്ല വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ തിരുവനന്തപുരം എത്തിയപ്പോഴാണ് കാണുന്നത്. മൂന്ന് കട്ടയായി നമ്മളെടുത്ത പമ്പിൽ കയറണം. പമ്പാണോ ആദ്യം വരിക അതോ ഹോട്ടലായിരിക്കോ? കെ ടി സി ടി ഹോസ്പിറ്റൽ. ബ്ലോക്കോട് ബ്ലോക്കോരം എല്ലായിടത്തും ബ്ലോക്കാണ്. അവിടെ പച്ചയായി 19, 18, 17, 16, 15, 14, 13. ആ കറക്റ്റ്. അങ്ങനെ 650 കിലോമീറ്റർ ഓടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല.
യാത്രകൾ തീരുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.